ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല നാടൻ ഇഞ്ചിയാണ്. അപ്പം നമ്മൾ നട്ട് പരിപാലിച്ച് നല്ലൊരു പണിയൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ആ ഇഞ്ചിയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇഞ്ചി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇഞ്ചി ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി ഇവിടെ പറിക്കുന്നുണ്ട്. എന്തായാലും പറിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ സംഭവം ഫംഗസ് ബാധിക്കാതെ ഇഞ്ചിയെ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. നനവ് കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളത്തിൻ്റെ ആധിക്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇഞ്ചി ചീഞ്ഞു പോകും. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം, വെയിൽ നല്ല രീതിയിൽ വേണം. ഇതൊക്കെയാണ് തണലത്തായാലും ഇഞ്ചി ഉണ്ടാവും കേട്ടോ. രാമകൃഷ്ണേട്ടൻ ഇഞ്ചി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വെണ്ടത്തൈകൾ ചീരത്തൈകളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കേടുകളൊന്നുമില്ല. ട്രിപ്പ് ഇറിഗേഷൻ മെത്തേഡിലായതുകൊണ്ടാണ് കൃത്യ ഓർഡറിൽ വെച്ചേക്കുന്നത്. കാരണം അതിൻ്റെ ഹോൾസിനനുസരിച്ച് ആ ദ്വാരങ്ങളിൽ കൂടെയാണ് തുള്ളി തുള്ളിയായിട്ട് വെള്ളം വരിക. അപ്പോൾ ആ ഒരു ക്രമത്തിലായതുകൊണ്ടാണ് നമുക്കത് കൃത്യ സ്കെയിലിൽ വെച്ചേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓർഡറിൽ വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ പൊട്ടുവെള്ളരി നട്ടിട്ടുണ്ട്. ഈ കാണുന്നൊക്കെ പൊട്ടുവെള്ളരി ആണ്. അറ്റം വരെ നമ്മൾ പൊട്ടുവെള്ളരി വെച്ചേക്കണ്. ഏകദേശം ഒരേക്കറോളം സ്ഥലത്ത് കലക്കേക്കണ് പൊട്ടുവെള്ളരി ഉണ്ടായി തുടങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരാള്. അത് ശരിക്കും വലുതായി വരുന്ന സമയത്ത് പിടിക്കാൻ പാടില്ലെന്ന് പറയാം. ചില ആൾക്കാരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് പറയണേ. പ്രായമായിട്ടുള്ള ആൾക്കാർ പറയുന്നതാണ് വളരെ. കാരണം അതിൻ്റെ പൂവിൽ നിന്ന് ആ കായ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാണ്. അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിരിക്കും അത്ര. എന്തോ നല്ല രീതിയിൽ അവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പൊട്ടുവിളരി ഉണ്ടായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അത് അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകമായി കഴിഞ്ഞിട്ട് നമ്മൾ നനയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നന കൂടി കഴിഞ്ഞാൽ ഈ വെള്ളരി പൊട്ടുവെള്ളരി പൊട്ടിപ്പോവും.
അപ്പോൾ നല്ല സാധനമാണ്, നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് ഒരു ചെറിയ പരുവത്തിൽ തന്നെ എടുത്ത് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കണം. കഴിക്കുന്നവരുണ്ട്, കറി വയ്ക്കുന്നവരുണ്ട്, തോരൻ വയ്ക്കുന്നവരൊക്കെ ഉണ്ട്. ഓരോ പരുവുണ്ട്, ഇത് വയ്ക്കണതിന് ഒരു പരുവുണ്ട്. നല്ല പാകമായി കഴിഞ്ഞാലെടുത്ത് നമ്മൾ പൊട്ടുന്ന പരുവാകുമ്പോഴേക്ക് എടുത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല കൂളിംഗ് ആയിരിക്കും, നല്ലൊരു ദാഹശമനിയാണ്. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടുവെള്ളരിയുടെ അവസ്ഥ. അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഇനി ഒരു വരം കൂടി വരും പൊട്ടുവെള്ളരി പൊട്ടിക്കാൻ. ഓക്കെ, പയറും ചെടികളൊക്കെ ഒരു പരിവായിണ്ട് കേട്ടോ. പയറും ചെടികളൊക്കെ നല്ല ഓർഡറായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ, പ്രത്യേകിച്ച് ജൈവ കീടനാശിനികളാകുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ ചെയ്യണം. കാരണം നമ്മൾ മറ്റേ കെമിക്കൽ ബേസ് ചെയ്തിട്ടുള്ള, കെമിക്കൽ ക്യാരക്ടറുള്ള കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ 15 ദിവസം മേലെ അതിൻ്റെ ഡോസ് നിൽക്കുന്നതാണ് പറയുന്നത് ഡോക്ടേഴ്സൊക്കെ. അപ്പം നമ്മൾ ഇതിൽ ചെയ്യുമ്പോൾ എന്ത് വേണം, ജൈവ കീടനാശിനി ആകുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ, ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ഓരോ ഭൂപ്രദേശത്തിനനുസരിച്ച് അതിലെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതിൽ മരുന്ന് നിൽക്കുന്ന ടൈം അതിലൊക്കെ വ്യത്യാസം ഉണ്ട്. നമ്മളത് അറിയണം, നമ്മുടെ കാലാവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ ചീരയുടെ വാരം. ചീരയുടെ വാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടത് ചീരയുടെ വാരമാണ്. ചീര ഉണ്ടായിരിക്കും, ചീരക്കൊരു പരിപാടിയുണ്ട്. നമ്മൾ അവിടെ കണ്ട കപ്പയ്ക്ക് ഒരു ചെറിയ നന കൊടുക്കണം നല്ലതാണ്. കപ്പ അത് കൊള്ളി എന്ന് പറയുന്നത് ശരി. അപ്പോൾ ഒരു പരിപാടി വരുന്നുണ്ട്. ഇപ്പം എന്തായാലും ഒരു 2-3 മാസം കൂടി കഴിഞ്ഞാൽ പറിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കൊമ്പടിയിലുള്ള വർഗീസേൻ്റെ ചായക്കട എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കൃഷി കഴിഞ്ഞ് വരുമ്പോൾ പണിക്കാർക്കൊക്കെ ഇവിടെ നിന്നാണ് അടിപൊളി കടികളൊക്കെയാണ് ഉണ്ണിയപ്പം ഉണ്ടാവാറുണ്ട്. ഇന്ന് ഇപ്പം നമുക്ക് യോഗയില്ല, നെയ്യപ്പം ഉണ്ട്. ഇതാണ് വർഗീസേട്ട് ഒരു ഹായ് പറയാം. മാസ്ക് ഊരി കഴിഞ്ഞാൽ ആൾക്കാർ കാണാം. നമ്മുടെ ചാലക്കുടി വീട്ടിലുള്ളവർക്ക് ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, ഇതാണ് കഥാപാത്രമാണ്. അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ വരാം. നല്ല ഉണ്ണിയപ്പൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കടകളുണ്ട്. പതി പതി പരിചയപ്പെടാം, നമ്മുടെ മെയിൻ കട തന്നെ. ആള് മസാല കൊണ്ട് എടുക്കാൻ പോയിട്ട് വരും. അതെത്തി ഫ്രഷ് മസാല കൊണ്ടാ, അങ്ങനെ എത്തി. അടിപൊളി. എന്നാ നമ്മൾ വരുമ്പോഴേക്കും പടപടാത്ത സാധനങ്ങൾ വരുന്നു. അങ്ങനെ എത്തി.